റഷ്യയുടെ മുമ്പിൽ, പുട്ടിന്റെ മുമ്പിൽ പരാജയമാണ്. അതായത് റഷ്യ ഈ വാർ തോൽക്കുക എന്ന് മാത്രമല്ല, ഈ ഇതോടുകൂടി റഷ്യ എന്ന് പറയുന്ന രാജ്യം നശിച്ചു പോകും. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഈ വാർ ചെയ്തു? പുട്ടിൻ ഇന്നും അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യൻ ഉക്രൈൻ വാർ. നാരദ ആദ്യം തന്നെ കുറേയധികം പ്രവചനങ്ങൾ ഇത് യുദ്ധം തുടങ്ങുന്നതോടനുബന്ധിച്ച് നടത്തിയിരുന്നു. അതിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നത്, നമ്മൾ റഷ്യ വളരെ വലിയൊരു രാഷ്ട്രമാണ് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മുടെ നിഗമനങ്ങൾ വന്നത്. പക്ഷേ അത് യുദ്ധത്തിലൂടെ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നാരദ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പിന്നെ യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ മാത്യു സാമുവൽ. സർ, ഇപ്പോൾ വന്നേക്കുന്നത് അവരും ഏറ്റവും അവസാനം മുന്നോട്ട് വെച്ചേക്കുന്നത് ഒരു ആണവായുധ യുദ്ധത്തിൻ്റെ പ്രതീതി വരത്തക്ക രീതിയിലാണ് മുന്നോട്ട് അവരുടെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണെന്ന് നോക്കിക്കാണാൻ കഴിയുക? സഹർഷ, തത്വത്തിൽ പറയുവാണെങ്കിൽ ഈ യുദ്ധം, അതായത് ഏകദേശം ഏഴോളം മാസങ്ങൾ, എട്ടാമത്തെ മാസത്തിലോട്ട് കടക്കുകയാണ്, റഷ്യ തത്വത്തിൽ ഈ യുദ്ധം തോറ്റുപോയി. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, അതായത് ഇൻസു എന്ന് പറഞ്ഞ സിറ്റിയും അതിൻ്റെ ഭാഗങ്ങളും, ഡോൺബാസ്കിൻ്റെ ഏരിയ, അതായത് നോർത്ത് വെസ്റ്റ് ഭാഗങ്ങൾ. നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് വെറും 3000 കിലോമീറ്റർ, പക്ഷേ ഇപ്പോൾ പറയുന്നു 8000 ചതുരശ്ര കിലോമീറ്ററാണ് പിടിച്ചെടുത്തത് റഷ്യയുടെ കയ്യിൽ നിന്നും. തിരിച്ചു പിടിച്ചത്? അതെ. ഇപ്പം 8000 ചതുരശ്ര കിലോമീറ്റർ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. പിന്നെ ഡോൺബാസ്ക് റീജിയനെ പറ്റി പറയുന്നത് പല ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികൾ പലരെയും കോട്ട് ചെയ്ത് പറയുന്നത് അതിൻ്റെ വലിയൊരു ഭാഗവും അവിടെയുള്ള റഷ്യൻ സൈനികർ ഉപേക്ഷിച്ചു പോയി. പിന്നെ മറ്റൊന്ന് പറയുന്നത് പല റഷ്യൻ ബ്രിഗേഡിയർ റാങ്കിലുള്ളതും കേണൽ റാങ്കിലുള്ള ഓഫീസേഴ്സ് സൂയിസൈഡ് ചെയ്തു. കാരണം അതേപോലെയാണ് തോക്കുന്നത്, അതേപോലെയാണ് പരാജയം ഏറ്റുവാങ്ങുന്നത്. അതായത് റഷ്യ ഈ വാർ തോൽക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഏതാണ്ട് തോറ്റു. അതായത് ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അവിടുത്തെ യുവജനങ്ങളോടെല്ലാം തന്നെ സൈന്യത്തിലേക്ക് ചേരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഹ്വാനം നടക്കുന്നു. അതെ, അതെ. അതായത് ഒന്നാം ലോകമഹായുദ്ധ സമയത്ത്, രണ്ടാം ലോകമഹായുദ്ധ സമയത്തും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു മൊബിലൈസേഷൻ, അതായത് റിസർവ് ആയിട്ടുള്ള ചെറുപ്പ സൈനികർ, അതേപോലെ ചെറുപ്പക്കാർ സൈന്യത്തിൽ ചേരണം. അപ്പോൾ ആ ഒരു അന്തരീക്ഷമല്ല ഇത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള റഷ്യയുടെ പല യുദ്ധങ്ങളും നമ്മൾ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാൻ, ചെച്ചൻ, ജോർജിയ, ഈ പറയുന്ന ഉക്രൈൻ. ഉക്രൈൻ 2014 അവർ ക്രീമിയ പിടിച്ചെടുക്കുന്നത്. പിന്നെ അത് അപ്പം അത് ഭയന്ന് റഷ്യയിൽ നിന്നും ചെറുപ്പക്കാർ സിറ്റികളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ഭയന്ന്. എന്താ അതിൻ്റെ കാരണം? കാരണം അവരുടെ നാടുകളിലും വീടുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് റഷ്യൻ പട്ടാളക്കാരുടെ ശവ മഞ്ചങ്ങൾ വരുന്നത്. അതെ, അതിനോട് പറഞ്ഞതാണ്. ഏകദേശം ഓരോ ദിവസം 200, 300, 400 കൊഫിൻ ശവ മറ്റേ ശവം അടക്കി ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും വേറെ മറ്റൊന്ന് വേറെ ഏജൻസി കോട്ട് ചെയ്യുന്നു, ഇൻസുവിൽ മറ്റേ ഈ വാറുമായിട്ടനുബന്ധിച്ച് ഒത്തിരി പേരെ ഇവർ കുഴിയിലിട്ട് മൂടി. അപ്പോൾ അതിനകത്ത് കുരിശ് വെച്ചേക്കുന്ന പലതും റഷ്യൻ സൈനികരുടെയാണെന്നാണ് പറയുന്നത്, ഉക്രൈൻകാരല്ല. കാരണം അതുപോലെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഏത് തലത്തിലാണ് റഷ്യ പോയത് എന്ന് മനസ്സിലാക്കുക. അപ്പം റഷ്യക്ക് ഇപ്പം ഭയം എന്ന് പറയുന്നത് റഷ്യയുടെയും അകത്തോട്ട് ഇത് കയറും ഈ വാർ. അതിൻ്റെ പേരിലാണ് ഈ റീഗ്രൂപ്പിങ്ങും റീമൊബിലൈസേഷനും ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നത്. ക്രിമിയ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനുള്ളൊരു ഭയം, അത് പിടിച്ച് വീണ്ടും അകത്തോട്ട് കയറും, ഭയമായിപ്പോയി. അതുകൊണ്ടാണ് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കും എന്ന് അദ്ദേഹം വ്ളാദിമിർ പുടിൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്?
ഞാൻ പറയുന്നത് ബ്ലഫല്ല, ആദ്യത്തെ വാക്കാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്, ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അറിയാം. അതിന് മറുപടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ സി ബി എസ് 60 കൊടുത്തൊരു ഇൻ്റർവ്യൂ. അതിൽ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളത് ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം റഷ്യ ഇല്ലാതായിപ്പോകും. കാരണം അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ കെമിക്കൽ വെപ്പൺസും ന്യൂക്ലിയർ വെപ്പൺസും ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവനെ ബാധിക്കും. അത് ബാധിച്ചു കഴിയുമ്പം ഇത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾ ഒന്നടങ്കം ക്രെംലിൻ, അതായത് റഷ്യയുടെ ക്യാപിറ്റൽ അടിച്ച് തകർക്കും. അതായത് റഷ്യ ഇല്ലാതായിപ്പോകും. കാരണം ആ യുദ്ധം ആ തലത്തിലോട്ടാണ് പോകുന്നത്. അത് റഷ്യയുടെ മുമ്പിൽ, പുട്ടിൻ്റെ മുമ്പിൽ പരാജയമാണ്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഇൻ്റർനാഷണൽ ചാനലിലെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ കണ്ടു, വ്ളാദിമിർ പുട്ടിൻ്റെ വല്ലാതെ വല്ലാതെ ഭയക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം 8-ഓ 10-ാമത്തെയാണ് ജനറൽമാരെ, ഓപ്പറേഷൻ ജനറൽമാരെ മാറ്റുന്നത്. അപ്പം അവിടെയും പറ്റുന്നില്ല. അതിനേക്കാൾ ഏറ്റവും ഭീകരമെന്ന് പറയുന്നത് റഷ്യയിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 25-30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് 3000 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത്. വാറിനെതിരെയുള്ള പ്രൊട്ടസ്റ്റാണ്. അത് റഷ്യയുടെ ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്ന 1500 പേരെന്നാണ്. പക്ഷെ 3000-4000 പേരിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്ന് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഇതിനെതിരായിട്ട്, എല്ലാവരും ഇപ്പം പുട്ടിൻ്റെ പാർട്ടിക്കാർ പോലും ഇതിനെ എതിർക്കുകയാണ്. കാരണം ആൾക്കാരിങ്ങനെ മരിക്കുമല്ലയോ, ആ ചെറുപ്പക്കാരാണ് ഈ മരിക്കുന്നത്. കാരണം അടുത്ത രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് മരിക്കുന്നത്. സാമ്പത്തികമായിട്ട് തകർന്നു. ഇവരീ പറഞ്ഞ മുഴുവനും ഗിമിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം റൂബിളിൻ്റെ വില കൂടുന്നു, അത് കൂടുന്നു, ഇത് കൂടുന്നു, ഡിമാൻഡ്, ഇതെല്ലാം കള്ളത്തരമായിരുന്നു. കാരണം അൺഎംപ്ലോയ്മെൻ്റ് ഭയങ്കരമായിട്ട് പെരുകുന്നു. അതായത് റഷ്യ ഈ വാർ തോൽക്കുക എന്ന് മാത്രമല്ല, ഈ ഇതോടുകൂടി റഷ്യ എന്ന് പറയുന്ന രാജ്യം നശിച്ചു പോകും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, റഷ്യ തോക്കുന്നു എന്നുള്ള വാക്യുമുണ്ടായി. അതായത് ആ സംഭവം പല പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റഷ്യയുടെ പഴയ സോവിയറ്റ് യൂണിയനിലെ രാജ്യമായിരുന്നു തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ രാജ്യത്തല്ല അവരെ പണ്ട്, പക്ഷേ റഷ്യയുടെ കൂടെയായിരുന്നു. ഈ രാജ്യങ്ങൾ 500 അടിയായി. ഏകദേശം 2 ആഴ്ച മുമ്പ് മരിച്ചത് 500 പേർ. ഈ രാജ്യങ്ങൾ ബോർഡർ ഡിസ്പ്യൂട്ട് പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. രാജ്യങ്ങളെ പട്ടാളങ്ങൾ തമ്മിൽ അടിക്കുവാണ്. കാരണം ഇതുവരെ അവരെ കൺട്രോൾ ചെയ്തിരുന്നത് റഷ്യയായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ബിഗ് ബ്രദർ എന്ന് പറയുന്ന റോളായിരുന്നു റഷ്യക്കുണ്ടായത്. റഷ്യ അവിടെ തോൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെച്ചൻ പോലും റഷ്യ അനുകൂലിച്ചു ഈ വാർ സമയത്ത്. അവരും അവരുടെ നിന്ന് മാറി. അതായത് റഷ്യ പറയുന്ന കേൾക്കാൻ ഇനി ഞങ്ങളില്ല എന്ന് ഈ കിർഗിസ്ഥാനും ഖസക്കിസ്ഥാനും അസർബൈജാനും എല്ലാം ഒരേപോലെ പറയുന്നു. ഇപ്പം എവിടാണിത് പോയി നിൽക്കുന്നത്? അത് മനസ്സിലാക്കേണ്ടത്, റഷ്യയുടെ ആ റോളിലോട്ട് അമേരിക്കൻ പൊലൻസ്കി അർമേനിയയിലോട്ട് വന്നു പെട്ടെന്ന്, അസർബൈജാനിൽ പോകുന്നു. അതായത് ഗ്ലോബൽ ഇക്വേഷൻ മാറുകയാണ്. റഷ്യ എന്ന് പറയുന്ന ഇല്ലാതെ ആ വലിയൊരു വാക്വം ഉണ്ടായി. ആ വാക്വം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പരസ്പരം അടിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക വന്നിറങ്ങുകയും ചെയ്യും. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം ഞാൻ പറയാം. നാറ്റോ സഖ്യകക്ഷിയാണ് ടർക്കി. ഈ ടർക്കിയും അർമേനിയയും തമ്മിൽ ബോർഡർ ഡിസ്പ്യൂട്ട് ഭയങ്കര അടിയായിരുന്നു ഈ വാറിന് തൊട്ടു മുമ്പ്. റഷ്യയും ടർക്കിയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ റഷ്യയുടെ അലൈഡ് പാർട്ട്ണറാണ് അർമേനിയ. ഇപ്പം റഷ്യ പറഞ്ഞാൽ കേൾക്കുന്നില്ല ടർക്കി. അപ്പോൾ അർമേനിയ എന്ന് പറയുന്നത് റഷ്യ പറഞ്ഞാൽ അന്ന് കേൾക്കുമായിരുന്നു. അമേരിക്ക ഇടപെട്ടു, ടർക്കിയോട് വാണിംഗ് കൊടുത്തു. നാറ്റോ കക്ഷികളും ഷെങ്കൻ രാജ്യങ്ങളും വാണിംഗ് കൊടുത്തു, മേലാൽ ആ ഡിസ്പ്യൂട്ടിന് പോകരുത്. അതോടുകൂടി ആ ഡിസ്പ്യൂട്ട് തീർന്നു. കാരണം അമേരിക്കയെ ഡെലിബറേറ്റ് ആയിട്ട് അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. കാരണം അമേരിക്ക അവിടുത്തെ ബിഗ് ബ്രദർ ആകുകയാണ്. പിന്നെ ഉണ്ടാകാൻ പോകുന്നു ഉക്രൈൻ അവിടുത്തെ ബിഗ് ബ്രദർ ആകാൻ പോവുകയാണ്. ഉക്രൈൻ പറയുന്ന പോലെ ഇനി അടുത്തുള്ള രാജ്യങ്ങൾ കേൾക്കും. ആ കാരണം അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടാകും, നാറ്റോ സഖ്യത്തിൽ വരും, ഷെങ്കൻ രാജ്യങ്ങളിൽ കൂടെ വരും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് അതിനെ മാറ്റി. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ പറയുന്ന പുട്ടിൻ തന്നെയാണ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഈ വാർ ചെയ്തു? പുട്ടിൻ ഇന്നും അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഈ ശങ്കൻ ഇതുണ്ടായിരുന്നു, ഉച്ചകോടി ഉണ്ടായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയും പോയിരുന്നു. അദ്ദേഹം പരസ്യമായിട്ടാണ് പുട്ടിനുമായിട്ട് സൈഡ് ബാക്ക് ടു ബാക്ക് മീറ്റിംഗ് നടക്കുമല്ലോ രാജ്യ തലവന്മാരുടെ. അങ്ങനെ
അന്ന് പറഞ്ഞു എന്ത് പരസ്യമായിട്ട് ഈ സമയം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ ഒരു ഇറയല്ല, അത് പബ്ലിക്കായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പുട്ടിൻ എന്താണ് പറഞ്ഞത്, ഞങ്ങളല്ല ഇപ്പോൾ ബോൾ അവരുടെ കോർട്ടിലാണ്. പുട്ടിൻ അങ്ങനെ പറയേണ്ട ഒരു സാധ്യത നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതെ, പുട്ടിന് പറ്റിയ അബദ്ധങ്ങളിൽ ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം അവിടെ പോയി അടി കിട്ടി തിരിച്ചു വന്ന് ഇതെടുത്ത് ഇവരടിച്ചിട്ടൊക്കെ തിരിച്ചങ്ങ് കയറിപ്പോയാൽ മതി. എന്തുവാണ് വ്ളാദിമിർ പുട്ടിനും റഷ്യയും പറഞ്ഞത് ഈ വാറിനെ പറ്റി, ഉക്രൈനെ ഡീമിലിട്രൈസ് ചെയ്യണം, ഇതല്ലേ പറഞ്ഞത്? അതെ അതെ. പക്ഷെ ഇപ്പോഴെന്തോ ഉണ്ടായത്, അവർ കൂടുതൽ ശക്തരായി, അത്യാധുനിക ഉപകരണങ്ങൾ മുഴുവൻ. അപ്പം വാറിന്റെ ഫിലോസഫിയും വാറിന്റെ ഇക്വേഷനും പെട്ടെന്നാണ് മാറിയത്. റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം പവർ അല്ലാതായി മാറി. ഇനി ഒരാൾ ഒരു റഷ്യ പറഞ്ഞ ഒരു രാജ്യം കേൾക്കുകയില്ല. അതാണ് തജിക്കിസ്ഥാനും കിർഗിസ്ഥാനും തുർക്കിസ്ഥാനും അസർബൈജാനും അർമേനിയയും അവിടെ ഉണ്ടായ പ്രശ്നം. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണം. ഇതുകൊണ്ട് ആർക്ക് പ്രയോജനം ഉണ്ടായി? അതായത് ഇന്ത്യ ഏതാണ്ട് ഓർഡർ ചെയ്യുന്ന മറ്റ് പലതും ഉണ്ട് റഷ്യയിൽ നിന്നും ആയുധങ്ങൾ, അതുപോലും തൽക്കാലം വേണ്ടാവുന്നുള്ള ധാരണയിലായി. മറ്റുള്ള പല രാജ്യങ്ങളും ഈ റഷ്യ പുട്ടൻ ഈ റഷ്യയെ കൊണ്ട് തകർക്കുവാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു പുട്ടിൻ തെറിക്കും. തെറിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഓരോ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നാരദ എന്താണ് ഈ വാർ തുടങ്ങിയപ്പോൾ പറഞ്ഞത് അതേപോലെ സംഭവിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ ഒരു അനാലിസിസ് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ചെയ്യുന്നത്.